കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. രണ്ട് വിമാനങ്ങളിലായി എത്തിയ മൂന്ന് യാത്രക്കാരാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. ഇവരിൽ നിന്നും 653 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. അതിനിടെ കരിപ്പൂരിൽ വെച്ച് ഇന്നലെ പരിശോധനയ്ക്കെത്തിയ റവന്യൂ ഇന്റലിജൻസ് സംഘത്തെ സ്വർണ്ണക്കടത്തുകാർ ഇടിച്ചു തെറിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നാലുപേർ കസ്റ്റഡിയിലായി. സ്വർണം കടത്താൻ സഹായിച്ച വിമാനത്താവളത്തിലെ ക്ലീനിംഗ് ജീവനക്കാരനാണ് പിടിയിലായത്. ക്ലീനിംഗ് സൂപ്പർവൈസർമാരായ നാലുപേരാണ് പിടിയിലായത്. മിശ്രിത രൂപത്തിലാണ് സ്വർണം കൊണ്ടുവന്നിരുന്നത്. ഒന്നിലേറെ യാത്രക്കാരെയാണ് സ്വർണം കടത്താനായി നിയോഗിച്ചിരുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. വിമാനത്താവളത്തിൽ കോവിഡ് പരിശോധനാ സ്ഥലത്തിന് സമീപം പുതിയ ടോയ്ലറ്റ് തുറന്നിട്ടുണ്ട്. ഈ ടോയ്ലറ്റിലെ വേസ്റ്റ് ബിന്നിൽ കടത്തിയ സ്വർണം നിക്ഷേപിക്കുകയായിരുന്നു. ഇവിടെ നിന്നും സ്വർണം വിമാനത്താവളത്തിന് പുറത്തെത്തിച്ചിരുന്നത് പിടിയിലായ ക്ലീനിംഗ് ജീവനക്കാരാണെന്നാണ് സൂചന. അതിനിടെ DRI സംഘത്തെ ഇടിച്ചിട്ട് കടന്നുകളഞ്ഞ അരീക്കോട് പത്തനാപുരം സ്വദേശി ഫസലിനായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കള്ളക്കടത്ത് സംഘത്തിന്റെ വാഹനവും അപകടത്തിൽപ്പെട്ടതോടെ കൊടുവള്ളി സ്വദേശി നിസാർ ഇന്നലെ പിടിയിലായിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.